നമുക്ക് കുഞ്ഞുങ്ങൾക്കൊപ്പം പുൽക്കൂടൊരുക്കാം. ഒരുക്കത്തിൻ്റെ 4-ാം ദിനം ഇന്ന് വിശുദ്ധീകരിക്കപ്പെടേണ്ട മേഖലയാണ് മാതാപിതാക്കളിലെ കൗമാരം. കൗമാരപ്രായത്തിൽ മാതാപിതാക്കളിലൂടെ വന്നുപോയിട്ടുള്ള പാകപ്പിഴകൾ ഏറെയുണ്ട്. തെറ്റായ സ്നേഹബന്ധം, അനുസരണക്കേട്, പലവിധ ലഹരികൾക്ക് അടിമപ്പെട്ട സ്വഭാവം, അങ്ങനെ ഒത്തിരിയേറെ പാപമേഖലകളിലൂടെയാണ് മാതാപിതാക്കൾ കടന്നു വന്നിട്ടുള്ളത്. ഈ മേഖലകളെല്ലാം വിശുദ്ധീകരിക്കപ്പെടുവാൻ നമുക്ക് ആഗ്രഹിക്കാം. കാരണം മാതാപിതാക്കളിലൂടെയാണ് മക്കൾ രൂപാന്തരപ്പെടേണ്ടത്. അനുസരണത്തിൻ്റെ ഉദാത്ത മാതൃകയാണ് വിശുദ്ധ മരിയ ഗുരുത്തിയുടെ ജീവിതം. വിശുദ്ധിയുടെ പാനപാത്രം കയ്യിലേന്തിയ ഒരു സുവർണ ലില്ലി പുഷ്പമാണ് വിശുദ്ധ മരിയ ഗുരുത്തി. ലൂയിജിയുടെയും അസുന്ദയുടെയും 7 മക്കളിൽ 3-ാമത്തെ മകളാണ് മരിയ. സാധാരണ കുടുംബത്തിൽ ജനിച്ചു വളർന്ന ആ മകൾക്ക് ഒത്തിരിയേറെ സഹനങ്ങൾ അനുഭവിക്കേണ്ടി വന്നു. മരിയയ്ക്ക് 6 വയസ്സുള്ളപ്പോൾ പിതാവിന് രോഗബാധിതനാകുകയും പിന്നീട് മരണമടയുകയും ചെയ്യുന്നു. ആ നാട് വിടേണ്ടി വന്ന അവർക്ക് ഒത്തിരിയേറെ കഷ്ടപ്പാടുകൾ സഹിക്കേണ്ടി വന്നു. സൂര്യനെന്നി എന്ന കുടുംബത്തിലാണ് അവർ ജീവിച്ചിരുന്നത്. ആ ഭവനത്തിലെ അലക്സാണ്ടർ എന്ന യുവാവ് മരിയയെ നിരന്തരം ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്നു. ഒരു ദിവസം അമ്മയും സഹോദരങ്ങളും വയലിലായിരുന്നു. മരിയ വീട്ടുജോലിയിൽ ഏർപ്പെട്ടിരുന്ന സമയം ആ യുവാവ് ഭവനത്തിലേക്ക് കടന്നു വരുന്നു. മരിയയെ കടന്നു പിടിച്ച് പാപം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു. മരിയ ശക്തമായി എതിർക്കുന്നു. അതൊന്നും ആ അലക്സാണ്ടർ ചെവികൊള്ളുന്നില്ല. ഇതിനിടയിലും മരിയ ആ യുവാവിനെ ചെയ്യാൻ പോകുന്ന പാപത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നു. അതിൻ്റെ ഗൗരവം മനസ്സിലാക്കി കൊടുക്കുന്നു. പക്ഷേ അതൊന്നും ആ യുവാവ് ഗൗനിക്കുന്നില്ല. ആസക്തിയോടുകൂടി മരിയയെ കടന്നു പിടിക്കുന്നു. പാപം ചെയ്യുന്നതിനേക്കാൾ മരണമാണ് നല്ലതെന്ന ഉറച്ച വാക്കുകൾക്ക് മുൻപിൽ ആ യുവാവ് രോഷാകുലനാകുന്നു. അയാൾ കടാരയെടുത്ത് മരിയയെ കുത്തുന്നു. ഒന്നല്ല, പലതവണ കുത്തി. ചോരയിൽ കുളിച്ചു കിടന്ന മരിയയെ ഉപേക്ഷിച്ച് അയാൾ ഓടിപ്പോകുന്നു. പിന്നീട് ആശുപത്രിയിൽ കിടക്കയിൽ കിടന്നുകൊണ്ടും മരിയ ആ യുവാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ യുവാവിന് മാപ്പ് കൊടുക്കുന്നു. ജയിലിലായ അലക്സാണ്ടറയ്ക്ക് മരിയ പ്രത്യക്ഷപ്പെടുന്നു. ചെയ്തുപോയ പാപത്തെക്കുറിച്ച് ബോധ്യം നൽകുന്നു. കണ്ണുനീരോടെ ആ യുവാവ് മാനസാന്തരപ്പെടുന്നു. പിന്നീടുള്ള കാലം സന്യാസ ജീവിതം ആരംഭിക്കുന്നു. ഈ ചെറുപ്രായത്തിൽ രക്തസാക്ഷിത്വം വരിക്കുവാനുള്ള ഈ ധൈര്യം മരിയയ്ക്ക് എവിടെ നിന്നാണ് ലഭിച്ചത്? തൻ്റെ അമ്മയായ അസുന്ദാമയിൽ നിന്ന്. ഇന്ന് നമ്മുടെ മക്കൾക്ക് ഈ ധൈര്യവും സ്നേഹവും ശക്തിയും പകർന്നു കൊടുക്കുവാൻ മാതാപിതാക്കളായ നമുക്ക് സാധിക്കും. ക്രിസ്തുമസ് ഒരുക്കത്തിൻ്റെ 4-ാം ദിനത്തിൽ നമ്മിൽ തിരുത്തപ്പെടേണ്ട മേഖലയാണ് അഹങ്കാരം. അഹങ്കാരം നാശത്തിൻ്റെ മുന്നോടിയാണ്. അഹങ്കാരം കൊണ്ട് ആരും ഒന്നും ഇതുവരെ നേടിയിട്ടില്ല. നമ്മുടെ ജോലി മേഖലകളിൽ സ്ഥാനമാനങ്ങളും ഉയർച്ചകളും ഉണ്ടാകുമ്പോഴും പ്രതീക്ഷിക്കാത്ത സമയത്ത് ഭാഗ്യം വരുമ്പോഴും നാം അറിയാതെ അഹങ്കാരത്തിൻ്റെ ചവിട്ടുപടികൾ കയറുന്നു. ഈ പ്രവണത നമുക്ക് വെടിയാം. തിരുത്തപ്പെടേണ്ട മേഖലയായ അഹങ്കാരം ഇന്നു മുതൽ നമ്മുടെ ജീവിതത്തിൽ ഒഴിവാക്കുവാൻ പരിശ്രമിക്കാം. പരിശുദ്ധമ്മയുടെ എളിമ നിറഞ്ഞ ജീവിതം നമ്മിലും നമ്മുടെ മക്കളിലും നിറയുവാനായി ദിവ്യകാരുണ്യ സന്നിധിയിൽ കുഞ്ഞുമക്കളോടൊപ്പം നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വളരുവാൻ ഞങ്ങൾക്കും കുടുംബങ്ങൾക്കും കൃപ നൽകണേ.